പിതൃസംബന്ധമായ ദോഷങ്ങൾ മാറുന്നതിന് ദാനകർമ്മം ഏറ്റവും വിശിഷ്ടമാണ്. അപ്പം ഏതെങ്കിലും രീതിയിലുള്ള പിതൃശാപദോഷങ്ങൾ നമുക്കുണ്ടെങ്കിൽ അവയെല്ലാം മാറുന്നതിന് വേണ്ടി നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് പോലെ ദാനകർമ്മങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ചും മാതാപിതാക്കളുടെ അവസാന കാലഘട്ടങ്ങളിൽ, മരിച്ചുപോയ മരിക്കുന്നതിന് മുമ്പായിട്ടുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ വേണ്ട വിധത്തിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല, വേണ്ടതുകൊണ്ട് നോക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഉത്തരവാദിത്വമായിട്ട് ചികിത്സയോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റിയില്ല, ഇങ്ങനെയൊക്കെ ഒരു വിഷമമുള്ള പല ആൾക്കാരും ഉണ്ടാവും. അതിൻ്റെ ആ വിഷമത്തിൽ അവർക്ക് എന്താണ് പരിഹാരം? ഇനി എന്താ ചെയ്യാൻ പറ്റുക? നഷ്ടപ്പെട്ടു പോയതെല്ലാം നഷ്ടപ്പെട്ടു പോയതല്ലേ, അവർ മരിച്ചു പോവുകയും ചെയ്തു. ഇനി അവർക്ക് ആ അവരെ വേണ്ടതൊന്നും നോക്കാത്തതിൻ്റെ അതിനെന്ത് ചെയ്യും എന്ന് ഒരു ഖേദം ഉണ്ടാവും. ചെയ്യേണ്ട കാര്യം ഒന്നേ ഉള്ളൂ, അവർക്ക് പിതൃക്കൾക്ക് സായുധ്യം കിട്ടാൻ വേണ്ടി, ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി, ഭഗവാൻ ഫലത്തിൽ ലയിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതൊക്കെ നമ്മൾ ചെയ്യാം. ബലികർമ്മം കൃത്യമായിട്ട് അനുഷ്ഠിക്കുക, ബലി കക്കടാവിനും അതുകൂടാതെ സ്വന്തമായിട്ട് ഓരോ വ്യക്തിയും മരിച്ച മാസത്തിലെ മരിച്ച നക്ഷത്രത്തിനോ തിഥിക്കോ കണക്കാക്കിയോ കൃത്യമായിട്ട് ബലിയിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഇതുകൂടാതെ പരമാവധി ദാനകർമ്മങ്ങൾ ചെയ്യുക. ദാനകർമ്മം ഓരോ തവണ നമ്മൾ ചെയ്യുമ്പോഴും അതിലൂടെ വളരെയധികം സുഹൃതം നമുക്ക് ലഭിക്കുന്നു. ഇപ്പൊ പിതൃക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ പിതൃക്കളുടെ തൃപ്തിക്ക് വേണ്ടി എന്ന സങ്കല്പത്തിൽ ദാനം ചെയ്യുമ്പോൾ ഈ സുഹൃതമെല്ലാം ആ പിതൃക്കൾക്ക് ലഭിക്കുന്നു. അവരുടെ ആത്മാവിന് കൃത്യമായ ഒരു ഗതി ലഭിക്കുന്നു, മോക്ഷാവസ്ഥയിലേക്ക് ലയിക്കുന്നു, പാപശമനം ഉണ്ടാകുന്നു, അതിൻ്റെ സുഹൃതവും ഐശ്വര്യവും മൊത്തം മതി നമുക്ക് വളരെ കാലമായി കിടക്കുന്ന ദോഷദുരിതങ്ങൾ പോലും മാറുവാൻ. അപ്പൊ ദാനകർമ്മങ്ങൾക്ക് അത്രയും പ്രാധാന്യമുണ്ട്. പിതൃദോഷം മാറുന്നതിന് ദാനം ഏറ്റവും വിശിഷ്ടമാണെന്ന് പറഞ്ഞു. എന്തൊക്കെ സാധിക്കും അതൊക്കെ ദാനം ചെയ്യാം. അന്നദാനമാണ് ഏറ്റവും വിശിഷ്ടം. അന്നദാന സമന്താനം ന ഭൂതം ന ഭവിഷ്യതി എന്ന് പറയാറുണ്ട്. അന്നദാനം പോലത്തെ ഒരു ദാനം ഉണ്ടായിട്ടുമില്ല, അതിന് ഉണ്ടാകത്തുമില്ല എന്നാണ് അതിൻ്റെ ഒരാശയം. അപ്പൊ അത്രയ്ക്ക് പ്രാധാന്യം അന്നദാനത്തിനുണ്ട്. സാധിക്കുന്ന ആൾക്കാർക്ക്, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് അന്നദാനം കൊടുക്കുക, നാട്ടുകാരെ എല്ലാവരെയും കൂടെ വിളിച്ച് സദ്യ കൊടുക്കുക എന്നുള്ളതല്ല, ക്ലേശിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, ദാരിദ്ര്യമുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക, അർഹതപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക, ആവശ്യക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ബന്ധുജനങ്ങളെ എല്ലാവരെയും വിളിച്ച് ഗംഭീരമായിട്ട് സദ്യ നടത്തിയതുകൊണ്ട് അതിന് ഈ പറഞ്ഞ പൂർണ്ണഫലപ്രാപ്തി എന്ന് പറയില്ല. കാരണം ആവശ്യമില്ലാത്തവർക്കാണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ ആവശ്യക്കാർക്ക് കൊടുക്കുമ്പോൾ അതിൽ പൂർണ്ണമായ ഒരു തൃപ്തിയും ഐശ്വര്യവും സന്തോഷവും എല്ലാം ഉണ്ടാകും. ഒരാൾക്കെങ്കിലും അന്നദാനം കൊടുക്കുവാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ കൊറോണ രോഗബാധയെ സംബന്ധിച്ചുള്ള നിയന്ത്രണങ്ങൾ എല്ലാ സ്ഥലത്തും ഉള്ളത് കൊണ്ട് അത് പ്രായോഗികമല്ല കൂടുതൽ ആൾക്കാർക്ക് അന്നദാനം ഒന്നും കൊടുക്കാൻ. ഒരു വ്യക്തിക്കെങ്കിലും കൊടുക്കാം, അത് നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ ചെയ്യുക. ഇനിയും ഭക്ഷണമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വേണ്ട, ആവശ്യമുള്ള വസ്തുക്കൾ കൊടുക്കാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അരിയോ പച്ചക്കറിയോ സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ദാനം ചെയ്യുക. ഏറ്റവും സുഹൃതകരമായ ഒരു കാര്യമാണ്. അതിൻ്റെ സുഹൃതം നമുക്ക് ലഭിക്കട്ടെ, നമ്മുടെ വീട്ടിലുള്ളവർക്കും നമ്മുടെ തലമുറയ്ക്കും പൂർവികന്മാരായിരിക്കുന്ന പിതൃക്കളുടെ പ്രീതി അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ. പിതൃക്കൾക്കും ഇതിൻ്റെ ഒരു പുണ്യം ലഭിക്കട്ടെ. അവർ ഭഗവാന്റെ അടുത്ത് സന്തോഷത്തോടുകൂടി തൃപ്തിയോടുകൂടി ലയിച്ച് നിൽക്കട്ടെ. അപ്പൊ ദാനത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. ഈ കർക്കിടകാവിന്റെ ദിവസം എല്ലാവരും അവർക്ക് സാധിക്കുന്നത് പോലെ എന്തെങ്കിലും ദാനം ചെയ്യാൻ ശ്രമിക്കണം. വസ്ത്രദാനം ഏറ്റവും വിശിഷ്ടമാണ്. ഭക്ഷണത്തിന് വേണ്ടിയുള്ള വസ്തുക്കൾ, പച്ചക്കറിയോ മുമ്പ് പറഞ്ഞതുപോലെ പഴവർഗ്ഗങ്ങളോ ധാന്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യുക, അതും ഏറ്റവും നല്ല കാര്യമാണ്. അത് ചെയ്യുവാൻ എല്ലാവരും ശ്രമിക്കുക.